ഇപ്പം ഞങ്ങൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ അടിപൊളി റൂമാണ് കേട്ടോ. ഞങ്ങൾ മൂന്നാളിലുണ്ട്, ഒരാൾക്കുള്ള ബെഡ് ഇവിടെ ഉണ്ട്. ഇങ്ങനെ കയറുന്നിടത്ത് തന്നെ ഒരാൾക്കുള്ള ബെഡ്, രണ്ട് ഫാന്, ഭയങ്കര ലക്ഷറിയാണ് കേട്ടോ. ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു ബെഡ്, ഇവിടെ കുറേ ചെയേഴ്സ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. വാഷ് ചെയ്യുക, ഫ്രിഡ്ജ്, ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. അതെ, ഞങ്ങൾക്ക് ഒമിക്രോൺ ആണ് കേട്ടോ. അപ്പൊ ഒമിക്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കും. അത് ഇതിന്റെ തന്നെ, കൊറോണേന്റെ തന്നെ ഒരു വകഭേദമാണെന്നേ ഉള്ളൂ. കൊറോണ തന്നെ അതിന്റെ വൈറസ് ഏതാണ് ഇപ്പൊ ഒന്നും കൂടെ കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഒമിക്രോണിലാണ്. ഒരു ഒമിക്രോൺ അല്ലായിരുന്നെങ്കിൽ എനിക്ക് 60 രൂപയുടെ ഒരു ബൂസ്റ്റർ വാക്സിൻ, ബൂസ്റ്റർ വാക്സിൻ ആണോ അമ്മ? എനിക്ക് ഓൾറെഡി ആസ്മ പ്രശ്നമൊക്കെ ഉള്ളത് കാരണം അതൊന്നും കൂടെ ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അവർ ഒമിക്രോൺ ടെസ്റ്റും കൂടെ ചെയ്തതാണ്. കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞ് കോവിഡ് പോസിറ്റീവാന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ടെസ്റ്റും കൂടെ ചെയ്തിട്ടാണ് ഒമിക്രോൺ ആണ് സ്ഥിരീകരിച്ചത്. കാരണം അതല്ലായിരുന്നെങ്കിൽ എനിക്കൊരു 60,000 രൂപയുടെ ഒരു വാക്സിൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. കാരണം എനിക്ക് ഈ ആസ്മ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ അങ്ങനെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഒരു പൈസ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. നമുക്ക് 5 ലക്ഷം രൂപ വരെ, ഒരു വർഷം 5 ലക്ഷം രൂപ വരെയുള്ള കവറേജാണ് തോന്നുന്നുണ്ട്. അത് കൂട്ടി 7 ലക്ഷം വരെ ആക്കിയിട്ടുണ്ട്. 7 ലക്ഷം രൂപ വരെയുള്ള കവറേജ് ഉണ്ട്. ആക്ച്വലി നമ്മളൊരു ഹോട്ടലിൽ ഒരു നേരം പോയി ഫുഡ് കഴിക്കുന്ന പൈസ ആവുള്ളൂ. നമുക്ക് ഇയർലി അത് അടച്ചു പോവുകയാണെങ്കിൽ, കുറേശ്ശെ പൈസ എടുത്ത് അടച്ചു പോവുകയാണെങ്കിൽ എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം കേട്ടോ ലൈഫിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ അസുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന സംഭവമല്ല. അപ്പം നമ്മൾ പൈസ കരുതിയിരിക്കില്ല. ബാക്കി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോയാൽ മതി. ഇപ്പം ഡ്രസ്സാണെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പോയി കഴിച്ചാൽ മതി. പക്ഷെ അതുപോലെയല്ല അസുഖങ്ങളെ ക്ഷണിക്കാതെ വന്നെത്തുന്ന അതിഥികളാണ്. സോ ക്ഷണിക്കാതെ വന്നെത്തുന്ന ഈ അതിഥികൾക്ക് വേണ്ടി നമ്മൾ എന്തായാലും ഒരേ എമൗണ്ട് മാറ്റി വെച്ചേ പറ്റൂ. ഇൻഷുറൻസ് രൂപത്തിലാകുമ്പോൾ നമുക്ക് എന്താ പറയുക, റിസ്ക് കവറേജ് നമുക്ക് കിട്ടും. ഓക്കെ, നല്ല അടിപൊളിയായിട്ടൊക്കെ ആ ഫുഡൊക്കെ, ഫുഡ് കിട്ടി എന്ന് തോന്നുന്നു. ഫുഡ് കൊണ്ടുവന്നില്ലേ? ഫുഡ് കൊണ്ടുവന്നായിരുന്നു അല്ലേ? ഓൾറെഡി വീട്ടിലെ എന്തായാലും അഡ്മിറ്റാവുന്ന ഓർത്ത് വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ അമ്മ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് അവർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നെ സുപ്രാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹോസ്പിറ്റൽ ഡേയ്സ് ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾ. അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരിക്കും. സോ സോറി, എല്ലാവർക്കും ബോറിംഗ് ഒക്കെ ആയിരിക്കും എന്നറിയാം. എന്നാലും മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. കീപ് വാച്ചിങ്. ഹലോ മിസ്, അങ്ങനെ മിംസ് ഹോസ്പിറ്റലിലെ ആദ്യ ദിവസത്തിലെ ഫുഡാണ് കേട്ടോ. ഞാൻ അപ്പമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചപ്പാത്തിയാ? ചപ്പാത്തിയും കട്ടൻ ചായയും സ്റ്റൂ. എനിക്ക് അപ്പവും സ്റ്റൂ. അമ്മയാണ് എനിക്ക് അപ്പവും സ്റ്റൂവും പറഞ്ഞ. ആ പേഷ്യന്റിന് ഇങ്ങനത്തെ ഫുഡ്, ഞാൻ ചപ്പവും അപ്പവും മുട്ടക്കറിയും ഒക്കെ ഇരിക്കുന്ന വിചാരിച്ചു. പക്ഷെ പേഷ്യന്റിന് ഇങ്ങനെ ഉള്ളൂന്നാ എനിക്ക് തോന്നുന്നത്. അയ്യോ, എനിക്ക് തോന്നുന്നു കോവിഡ് നമുക്ക് ഫുഡ് ഫ്രീ ആട്ടോ. പേഷ്യൻസിന് ഫുഡ് ഫ്രീ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് അവരെ അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡേ തരുള്ളൂ. നല്ലായിരുന്നു. അല്ലാത്ത സമയത്തൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ പറയാറുണ്ട്. എന്തായാലും ഓക്കെ, കീപ് വാച്ചിങ്. കട്ടൻ ചായ ഉണ്ട് അല്ലേ. ഹലോ, ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ ഇവിടെ. നമുക്ക് ഇതാ നഴ്സസ് കോളിംഗ് ബെൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ വരും. ഫിവികീറ്റൊക്കെ ഇട്ടവർ വരും. എന്നിട്ട് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പം ഇപ്പം സ്റ്റേഷനറിന് സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഏഞ്ചൂന് ചോക്ലേറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഡയറി മിൽക്ക് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഇത് പറഞ്ഞു തന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്റ്റേഷനറിയിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും. പിന്നെ ഇൻഷുറൻസ് ഉള്ളത് കാരണം നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആണ്. അഡീഷണൽസ് എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം പേ ചെയ്താൽ മതി. അപ്പം ഞാൻ അതിന് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏഞ്ചലിലെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഷോപ്പിംഗ് ലിസ്റ്റ്. ഓക്കെ, കീപ് വാച്ചിങ്. പിന്നെ ഇവിടെ തന്നെ ഓക്സിജനും ഇതൊക്കെ തരാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉള്ള റൂമാട്ടോ. ഇവിടെ സുഖം കൂടുതലുള്ള കുഞ്ഞാവയാണ്, ചക്കരമുത്താണ് കേട്ടോ ഈ കിടക്കുന്നത്. അമ്മ ക്യാൻറ്റീനിലേക്ക് ഫുഡിനൊക്കെ വിളിച്ചവരാണ്. അമ്മേൻ്റെയും ഏഞ്ചുവിൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ടില്ല, കുളിക്കണം. ഇപ്പം എന്താ നല്ല അടിപൊളി സെറ്റപ്പാട്ടോ, നല്ല ചാരിക്കസേരി എല്ലാമായിട്ട് അടിപൊളിയായിട്ട്. ലിമിറ്റഡ് എഡിഷനാണ്, നമുക്ക് 3 ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ നമുക്കിത് പ്രൊവൈഡ് ചെയ്തേട്ടോ. പിന്നെ അവർ നമുക്ക് ഡയറി മിൽക്കും നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, നല്ല ഫെസിലിറ്റി ഉണ്ട് ശരിക്കും. ഇതിൽ നിന്ന് പുറത്തേക്ക് കാണാം നമുക്ക്. എനിക്കാണ് ഏറ്റവും സങ്കടം, ഒരു സ്ഥലത്ത് കൂട്ടി ജീവിക്കേണ്ടി വരുമ്പോൾ ആളുകളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. രണ്ട് ആളുകളെയൊക്കെ കണ്ട് എനിക്ക് പൊളിയായിട്ട് വരും.
Okay, keep watching. ആശുപത്രി വാസം സുഖവാസം ട്ടോ. നല്ല ഫുഡ്. ഇപ്പൊ വീണ്ടും പത്തിരിയൊക്കെ കൊണ്ടുവരുന്നു. പത്തിരിയൊക്കെ തീർന്നമ്മാ? രണ്ട് പത്തിരിയൊക്കെ കൊണ്ടുവരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു സംഭവം കാണിച്ചു തരാൻ വിളിച്ചാണ്, ഇതിന്റെ ഉള്ളിൽ ലോക്കറൊക്കെ ഉണ്ട് ട്ടോ. കാരണം ഇതിനു മുമ്പ് ഹോസ്പിറ്റലിൽ താമസിച്ചിരുന്ന ആരുടെ അവൈലബിൾ ആയിട്ടുള്ളത്, അവരെന്തിനോ എക്സ്റേ എടുക്കാൻ എന്തോ പോയ സമയത്ത് ആരോ ഇവിടെ നിന്ന് മോഷ്ടിച്ചുണ്ടോ എന്നൊക്കെ ഒരുള്ളത് കാരണം അതിന്റെ ലോക്കറൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എൻജോയിനെ ആകർഷിക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് കാണിച്ചു തരാം ട്ടോ. ഹോസ്പിറ്റലാണെങ്കിൽ എന്താ റെഫ്രിജറേറ്റർ, ഇത് ഒന്നും അല്ല ട്ടോ. ഏഞ്ചലിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ, അതായത് വെറ്റേരിയ ഡ്രൈ ഷവർ, ഷവർ ക്യൂബിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. വെറ്റേരിയ ഡ്രൈ ഏരിയ എന്നൊക്കെ തിരിച്ചിട്ടുണ്ടാ. എവിടെയെങ്കിലും നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് എഞ്ചൂട്ടൻ എന്താ ചേച്ചാ പുറത്തിറങ്ങാനൊന്നും ഇഷ്ടമില്ലെങ്കിൽ കയറി കുളിക്കണം, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെ വേറെ തന്നെ വാഷേരിയുണ്ട്, ഭയങ്കര സംഭവമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. ഓക്കെ, പക്ഷെ സമയം പോകുന്നില്ല ഇവിടെ ഇരുന്നിട്ട്. ആ ഓ okay, keep watching. Mind taste ഒക്കെ കുറെ പോയിട്ടോ. ഒമിക്രോൺ, ബിക്കോസ് ഓഫ് ഒമിക്രോൺ മൈൻഡ് ടേസ്റ്റ്. പക്ഷേ വേറെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. തൊണ്ടവേദന ഉണ്ടായിരുന്നു, തൊണ്ടയിലും ഉള്ളു കുത്തിവത്തെ വേദന ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ വേദന ഇതായി തോന്നാതിരുന്ന എന്തുകൊണ്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ കിടന്ന സമയത്ത് പൂർണ്ണ ഗർഭിണികള്, ഗർഭിണികള്, കുഞ്ഞുങ്ങള്, വയസ്സായവരൊക്കെ നല്ല വിളിക്കുകയാണ്, വേദന കൊണ്ട് കരയുന്നു. അപ്പൊ എനിക്ക് എന്റെ ഒരു ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് തോന്നിപ്പോയി. ആകെ എനിക്ക് സഹിക്കാൻ പറ്റാതിരുന്ന വേദന എന്റെ കയ്യിൽ മൂന്ന് സ്ഥലത്ത് കുത്തിയ ശേഷമാണ് വെയിൻ കിട്ടിയത്. അത് മാത്രമല്ല ട്ടോ, വെയിൻ കിട്ടിയെന്ന് മാത്രമല്ല, അത് ഞാൻ ഇങ്ങനെ സഹിച്ച് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ന്യൂസ് ഫുഡ് ബാത്ത് അല്ലേ, വ്ളോഗർ അല്ലേ എന്നൊക്കെ ചോദിച്ചു വന്നു ട്ടോ. ആ സമയത്തും ഞാനത് എൻജോയ് ചെയ്തു. എന്നെ ഏറ്റവും കൂടുതൽ കുത്തി വേദനിപ്പിച്ച എന്റെ സബ്സ്ക്രൈബർ, യെസ് തമ്മിൽ അതായിരിക്കും. ഓക്കെ, കീപ് വാച്ചിങ്. ഇങ്ങനെ ഉച്ചത്തെ ഫുഡൊക്കെ വരും, ഒക്കെ കഴിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടാ നേരൊക്കെ ഭക്ഷണമൊക്കെ വരുന്നുണ്ട്. കാപ്പി ഉണ്ടോ അമ്മ? പിന്നെ അവര് അമ്മയ്ക്കാകുമ്പോ വീട്ടിലാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ല സുഖവാസം. അമ്മ എന്താ പറയല്ലേ, വേദന ഉണ്ടോ? വേദന ഉണ്ടോ? ഓക്കെ, അപ്പൊ കീപ് വാച്ചിങ്. പാവ അമ്മേനെ കൊണ്ട് നമ്മൾ അധികം സംസാരിപ്പിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് എന്ത് ഫുഡ് വരും, എന്ത് ഫുഡ് വരുന്നു. അപ്പൊ ട്രോളി ഇവിടുന്ന് ഫുഡിന്റെ ട്രോളി ഇവിടെ വരുമ്പോ തന്നെ ഞാൻ പോയി നോക്കും. വിശന്നിട്ടല്ല കേട്ടോ, കാരണം ഇപ്പോഴും പത്തിരി കറിയൊക്കെ കൊണ്ട് തന്നിട്ടേ ഉള്ളു. അച്ചാറ്, അമരപ്പയറ്, തോരൻ, ഫിഷ് കറി, ഞങ്ങൾ ഒരു മീൽസ്, ഒരു കഞ്ഞിയാണ് കേട്ടോ പറഞ്ഞത്. കൂടെ കുറെ ഗുളികകളും ഉണ്ട് കഴിക്കാൻ. ഓക്കെ, കീപ് വാച്ചിങ്. കുറെ ടാബ്ലറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ പൊന്നിക്കുട്ടൻ വീഡിയോയിൽ നിങ്ങളോടൊപ്പം ചേരുന്നു, പറയൂ. തലകുത്തിന് പിടിക്കില്ല, ശരിക്കും പിടിക്ക് ഫോൺ. വൃത്തിക്ക് പറ, അച്ഛൻ പറ. This is Ponnu joining on video call. ഓ, ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കാം. ഡാൻസ് അല്ല, നീ എന്തെങ്കിലും പറ. അന്നാണ്ടിക്ക് സുഖമാണ്, അന്നാണ്ടിനെ പറ്റി ഒരു വീഡിയോ പറ. അന്നാണ്ടി സുഖമില്ലാതെ കിടക്കാന്നൊക്കെ ഒന്ന് പറ. പറ, കേൾക്കുന്നില്ല പൊന്നു. മൈക്കിന്റെ അടുത്ത് വന്ന് പറ, കേൾക്കുന്നില്ല. പാട്ടല്ല, എന്തെങ്കിലും പറ. ആ കേക്കുന്നില്ല, ഫോണിന്റെ അടുത്ത് വാ. ഇതൊക്കെ ഒറ്റയ്ക്ക് പഠിക്കുന്നതാട്ടോ, ഒരാള് പഠിപ്പിക്കുന്ന ഒന്നല്ല, യൂട്യൂബിലൊക്കെ കണ്ടു പഠിക്കുന്ന. ഡാൻസ് പൊന്നു, എന്തെങ്കിലും പറ. അന്നാണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന അന്നാണ്ടിനോട് എന്തെങ്കിലും പറ. എന്തേലും പറയണ്ടോ? സ
സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഇംഗ്ലീഷ് പറയാ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. Do you have anything to say about Anandi? Anandi is not feeling well. No, Anandi is not feeling well, see. In the hospital. No, I'm in hospital. From hospital, Ponyu. Oh. Okay, bye. Bye. Subscribe here, Nara. Bye. എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. പിടിക്കുമ്പോ പൊന്നൂസ് വിളിച്ചതാട്ടോ എൻ്റെ അമ്മ. പൊന്നൂസിൻ്റെ വീഡിയോ ഇട്ട ശേഷം എല്ലാവരും പൊന്നൂൻ്റെ ഇത് ചോദിക്കാണ്ട് ഞാൻ റീൽസ് ഒക്കെ ആയിട്ട് തന്നെ ഇടക്കിടക്ക് പൊന്നൂസിൻ്റെ വീഡിയോ ഇടാട്ടോ. അപ്പോൾ കീ വാച്ചി ഒന്ന് തിന്ന് കഴിയുമ്പോഴേക്കും അടുത്തത്, ഒന്ന് തിന്ന് കഴിയുമ്പോഴേക്കും അതിനും അടുത്തത്. ദേ ഞാൻ തിന്ന് തിന്ന് മടുക്കുണ്ടോ. പഴംപൊരിയും അതുപോലെ തന്നെ ഇതെന്താണ് ഓ സേമിയ, അതുപോലെ തന്നെ അമ്മ ഞങ്ങൾക്കും അതന്നെ പറഞ്ഞുകൂടായിരുന്നോ. ഓക്കെ, അതുപോലെ കാപ്പി, കാപ്പിക്ക് ഷുഗർ വേറെ തന്നെ കേട്ടോ, കാരണം ഷുഗർ ഫ്രീ ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും, ഷുഗർ വേണ്ടില്ലാത്ത. അതുപോലെ കണ്ട നല്ല ലക്ഷ്യറിയിലിരുന്ന് ഒമിക്രോൺ ബാധിച്ച ഞങ്ങൾ കോഫി കുടിക്കാൻ പോകുന്നത് കണ്ടോ. ഞങ്ങളെപ്പറ്റി ആരും ആകുലപ്പെടേണ്ട, ആശങ്കപ്പെട്ടാൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ തിന്ന് ഗുണ്ട് പോലെ ആകുമോ എന്ന സംശയമുണ്ട്. എടുത്തോണ്ടാവില്ല, എടുത്തോണ്ടാവില്ല, എനിക്ക് റീൽസ് ഇടാനുണ്ട്, അവിടെ വെക്കൂ വെക്കൂ. ഓക്കെ, അപ്പോൾ ഈ വാച്ചി അമ്മക്കാണെങ്കിൽ ഇവിടെ പാചകം ചെയ്യാതിരുന്ന് തിന്ന് തിന്ന് അമ്മ ബോർ അടിക്കുന്നത്. അയ്യോ അമ്മയുണ്ടല്ലോ നമ്പർ ഓം കി ഉസ്താദ്, ഉച്ചയ്ക്ക് ചോറ് തിന്നുകൊണ്ട് പറയണേ എനിക്ക് തിന്നണം തോന്നില്ല, എന്നാലും ഞാൻ തിന്നു, എനിക്ക് തിന്നണം തോന്നില്ല, എന്നാലും ഞാൻ തിന്നു. അതാണ് ടീം. ഓക്കെ കീ വാച്ചിങ്, അമ്മ തിന്നു അല്ലെങ്കിൽ ഞാൻ ക്യാമറ വേഗം ഓഫ് ആക്കാം. എനിക്ക് കിട്ടില്ല ജോക്കുടനുണ്ടല്ലോ. ഇന്നലെ ഭയങ്കര ടെൻഷനായിട്ട് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ലാട്ടോ, ഒരു മണിക്ക് രണ്ടു മണിക്കൊക്കെ മെസ്സേജ് ആയിരുന്നേ. ഇപ്പൊ നമുക്ക് കേ സുന്ദരനായിട്ട് അവിടെ സുഖിക്കാ, ഞങ്ങളൊക്കെ ഇവിടെ കിടത്തിയിട്ട് ഞങ്ങളുടെ റൂമാണോ, ഫ്ലാറ്റ് പോലെ തന്നെ സുഖം അവിടെ. ഇത് വയ്ക്കാം ഒരു കട്ടിലിവിടെ, ഏ ഒരു കട്ടിലിവിടെ, ഒരു കട്ടിലിവിടെ, പിന്നെതാ ഇവിടെ കബോർഡുകള്, പിന്നെ ഇവിടെ ടിവി, ഇവിടെ ചാരിക്കട്ടില്, പിന്നെ ഇവിടെ ഇതാ കിച്ചൺ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, കൊറേ സാധനങ്ങളുണ്ട്. അതെ ജോൺസേടൊക്കെ അവിടെ റേഞ്ച് കുറവാ, എടപ്പെട്ടിയിലല്ലേ റേഞ്ച് കുറവ്. അമ്മേ പോർ കണക്ഷൻ, അമ്മ എൻ്റെ നെറ്റ് തീർന്നതായിരിക്കും ഞാൻ യൂട്യൂബ് വീഡിയോ ഇട്ടതുകൊണ്ട്. ഞാൻ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് എനിക്ക് നെറ്റ് തീർന്നായിരിക്കും, അതിനിടയ്ക്ക് ഓറഞ്ച് ജ്യൂസ് ഒക്കെ കൊണ്ട് തന്നിട്ടോ, അപ്പം ഞാൻ വീഡിയോ ക്യാമറ ഓൺ ആക്കാൻ വേണ്ടി മറന്നുപോയി. ഞാനിങ്ങനെ ഓരോ ഇതിലായിരുന്നു. ജോൺസേട്ടയ്ക്ക് ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു, മൂന്ന് പേര് ഒരുപോലെ, ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൊറോണയാണ് കേട്ടോ. എനിക്ക് ഒമിക്രോൺ, എനിക്ക് ഒരു സ്റ്റാൻഡേർഡ് കൂടിയ സാധനം. അങ്ങനെയല്ല, ആക്ച്വലി എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണ കോവിഡ് പോസിറ്റീവായിരുന്നു കേട്ടോ. എന്നിട്ട് കോവിഡ് പോസിറ്റീവായിട്ട് ഒരു എനിക്ക് ആസ്മ പ്രോബ്ലം ഒക്കെ ഉള്ള കാരണം ജോൺസർക്ക് ഭയങ്കര ടെൻഷനാണ് എൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് കാരണം ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും 60,000 രൂപയുടെ. എന്താ അമ്മ പറയാം, കോക്ടെയിലോ ആൻറ്റിബോഡി കോക്ടെയിൽ 60,000 പറഞ്ഞവരെ. ആ അപ്പോൾ അതെനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്കിപ്പോൾ ഒമിക്രോൺ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കണം എന്ന് പറഞ്ഞു. ബിക്കോസ് ഒമിക്രോൺ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തരത്തിൽ കോവിഡ് ആണെങ്കിൽ പിന്നെയും ചെയ്യാം, ഒമിക്രോണും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒമിക്രോൺ ടെസ്റ്റ് കൂടെ ചെയ്തൊക്കെപ്പോൾ ഒമിക്രോണുണ്ട്. ഒമിക്രോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പേടിക്കാം, കാരണം അതൊരു പുതിയൊരു വേർഷൻ ആയതുകൊണ്ട് ശരിക്കും അത് അത്ര വലിയ പേടിക്കേണ്ട ആവശ്യം നമ്മുടെ കൊറോണയെ തന്നെ. ജോക്കൂട്ടം വിളിക്കുന്നുണ്ട് കേട്ടോ. ജോക്കൂട്ട ക്യാമറ മാറ്റി വെച്ച് സംസാരിക്കുക, ക്യാമറ ഉണ്ടെങ്കിൽ ആശാൻ നല്ലോണം സംസാരിക്കില്ല കേട്ടോ. ജോക്കൂട്ട നിങ്ങളുടെ നാട്ടിൽ റേഞ്ച് ഇല്ല, ഞങ്ങളുടെ നാട്ടിൽ റേഞ്ച് ഉണ്ട്. ക്യാമറ ക്യാമറയൊക്കെ ഓഫാക്കി, ഇനി ധൈര്യത്തിൽ പറഞ്ഞോ. ഞങ്ങളുണ്ട് അവിടെ. തണുപ്പാണോ ജോൺസേട്ടാ അവിടെ? തണുപ്പാ. ചക്കര കുളിക്കാൻ കയറി, രണ്ടാമത്തെ കുളിയാന്ന് ജോൺസേട്ടാ. ഇതിന്റെ ഉള്ളിൽ ബാത്ത്, ഇതെന്തൊരു കഷ്ട റേഞ്ച് ഇല്ലാത്ത. ജോൺസേട്ടെ പുറത്തു പോയിരിക്കെ. ഏ
ക്യാമറ ഓഫ് ആക്കിയിട്ടില്ല, ഇപ്പൊ വരണ്ട. ഏഞ്ചൂട്ടം കുളി കഴിഞ്ഞ് വരാൻ നിൽക്കുക. ജോക്കുട്ടനെ ഒന്നുകൂടെ വിളിക്കട്ടെ. അപ്പൊ അപ്പ നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് ഒമിക്രോണും കൂടി ഉണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നലെ എനിക്ക് ഭയങ്കര പനിയൊക്കെ ആയിരുന്നു, ഭയങ്കര തലവേദന. എനിക്കിങ്ങനെ വിശക്കുക, എന്തെങ്കിലും തിന്നോണ്ടിരിക്കാൻ തന്നെ ഇങ്ങനെ തോന്നുക കേട്ടോ. ഇക്കണക്കിന് പോയാൽ നമ്മൾ തട്ടി കൂടുമ്മ, എമാതിരി തീറ്റ. എപ്പോഴിങ്ങനെ സമയാസമയം ഭക്ഷണം കിട്ടിയല്ലേ, എവിടെയും പോകണ്ട, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലേ കോഴിക്കോട് വന്നിട്ട് ഒടുക്കത്ത തീറ്റയായിരുന്നു ഇപ്പൊ കൂടി. എഞ്ചില് വന്നോ, ക്യാമറ ഞാൻ ഈ വശത്തേക്കാ പിടിച്ചേ. അപ്പോൾ ഇപ്പൊ കണ്ടോ രാത്രിയായി, രാത്രിയാകുന്നു. നേരെ ആകെ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും എന്താ പറയുക, പക്ഷെ ഇവിടെ ഭയങ്കര ഇതാട്ടോ, പാത്തറ്റിക് സിറ്റുവേഷൻ ആണ്. നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും തരാൻ ശരിക്കും മതിയായ നഴ്സുകളിലെ നഴ്സുമാരെ കുറേ പേര് ഞങ്ങൾ കിടക്കുന്നതിൽ തന്നെ കോവിഡ് വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പഴയ പോലെ പെട്ടെന്ന് മെഡിസിൻ ഒന്നും കിട്ടില്ല. നമുക്ക് സങ്കടം വന്നാലും കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇതുണ്ട്. എന്തെന്നറിയോ, ഷവർ, ഇത് ക്യൂബിക്കിൾ ഉണ്ട്. ചക്കര രണ്ടു നേരം കുളിയാ. ഹീറ്റർ അല്ല, മറ്റേ സംഭവം ഉണ്ട്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ, 24 hour ഹോട്ട് വാട്ടർ ഉണ്ട്, അലക്കുകൾ ഉണ്ട്. ചക്കര അതുകൊണ്ട് രണ്ടു നേരം കുളിയാ. വന്നോളം പറ ബാക്കിലേക്കല്ലോ ക്യാമറ ഇങ്ങോട്ട്. അവിടെ തണുപ്പുണ്ടോ? പക്ഷെ എന്തൊരു കഷ്ട നോക്കിക്കേ. അതാ സംഭവം. അപ്പോഴൊക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ ഇപ്പോൾ ഇതുവരെയുള്ള വാർത്തകൾ. ജോക്കിട്ട് വിളിക്കുമ്പോൾ എന്താറില്ല, നെറ്റ് കംപ്ലൈൻറ്റ്. നമുക്ക് എന്താ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് തോന്നുന്നത് ലക്ഷ്യമി ലക്ഷ്യമി എന്ന് കേട്ടോ. ആദ്യമായിട്ടാണ് ഡീലക്സ് റൂമിലൊക്കെ കിടന്നുണ്ടെങ്കിലും ഇത് അതിക്കും മീതെ. ഡോക്ടർ വേ ശരിയാക്കി തന്നെ കേട്ടോ. റൂമൊന്നും ഇവിടെ കിട്ടാനില്ല, ഭയങ്കര കഷ്ടപ്പെട്ടാണ് റൂമൊക്കെ കിട്ടിയത്. ജോൺസേട്ടായി എന്നെ തന്നെയാണല്ലോ കാണിക്കുന്നത്. ഹലോ ജോൺസേട്ടാ, ഇവിടെ റൂം കിട്ടാനില്ല. കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും അവിടെയൊക്കെ നിറഞ്ഞിരിക്കുക. അനൂപ് ഡോക്ടർ സ്പെഷ്യൽ എഡിഷൻ റൂം നമുക്ക് തന്നതാ. ഡോക്ടറോട് ആദ്യം ഞാൻ വിളിച്ചു പറഞ്ഞു, എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ആ ജോൺസൺ വിളിച്ചു, ജോൺസൺ ചേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്പെഷ്യൽ റൂമൊക്കെ തന്നു. ഒന്ന് സുഖിപ്പിക്കാൻ പറഞ്ഞതാ ജോൺസേട്ടനാ. സാധു മൂപ്പനോട് ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞാ. രണ്ട് പേഷ്യന്റ് ഇല്ല ഇതിനകത്ത്. ജോൺസേട്ടനാ അസാദ് മൂപ്പനെ ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞതാ. അസാദ് മൂപ്പനെ ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞതാ. എനിക്ക് തോന്നി അടുത്തതാ പറയാന്ന്. ഞാൻ ക്യാമറ കട്ട് ചെയ്യട്ടെ, എന്നിട്ട് വർത്താനം പറയാം. അപ്പൊ ഓക്കെ, ഞങ്ങള് കുറച്ചു പേരും വർത്താനം പറയട്ടെ. ഏ ഹായ് വര സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ. ഹായ് വര ചിരിക്കുന്നാണ്. അപ്പോൾ എനിക്ക് ഇൻഷുറൻസിൽ 15,000 അഡ്വാൻസ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് കവറേജ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും. അല്ലെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ 2 lakh രൂപയ്ക്ക് എടുത്ത് ബില്ലാവും മേ ബി. ഓക്കെ, കീപ് വാച്ചിങ്. ഞാൻ ജോൺസ് അഡൈനോട് വർത്താനം പറയട്ടെ, വന്നിട്ട് കാണാം. ഓ അപ്പോഴേക്കും നെക്സ്റ്റ് ട്രിപ്പ് ഫുഡ് എത്തി. നമ്മളിവിടെ കാത്തിരിപ്പാണ്, ഭയങ്കര കാത്തിരിപ്പ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി, എന്തിനു വേണ്ടി നല്ല ഫുഡ്, എന്തൊക്കെയാണെന്നറിയില്ല കേട്ടോ. ചപ്പാത്തിയും കറിയും ഒക്കെയാണ് തോന്നുന്നില്ലേ അമ്മ പറഞ്ഞ. സാലഡ്സ് ഒക്കെ ഉണ്ടാവും. അമ്മ എന്തൊക്കെയാ പറഞ്ഞമ്മ? പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കൊണ്ടു തരാം. ഇത് രണ്ടാൾക്കുള്ളതാ അല്ലേ? രണ്ടാൾക്കുള്ള ഫുഡ് ഇവിടെ ഫ്രീ ആണ്. ബിക്കോസ് നമ്മൾ പേഷ്യൻസ് ആണ്, അല്ലാത്തൊരാൾക്ക് നമ്മൾ ഷെയർ ചെയ്യും. പേഷ്യൻ്റ് അല്ലാത്തൊരാളിവിടെ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കുമ്മൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ, കുറച്ച് വിഭാഗക്കാർ എന്നോട് ഭയങ്കരമായിട്ടും എന്നെ ഇതാക്കി. എനിക്ക് കുമ്മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ എന്താ പറയുക, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്നതല്ല. അർഹതയില്ലാത്ത അടുത്ത് കയറി ചെല്ലുന്നു, അതൊരു പാർട്ടിന് ഇതിനെ കളിയാക്കി പറയുന്നതല്ല കേട്ടോ. ഫുഡൊക്കെ അപ്പോൾ ഞാൻ തുറന്നോക്കട്ടെ കേട്ടോ എന്തൊക്കെയാണ്. എല്ലാം ചപ്പാത്തി ആയിരിക്കും. അമ്മക്ക് ശരിക്കും ഫുഡ് ഓർഡർ ചെയ്യാൻ അമ്മയ്ക്ക് അറിയില്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യാം? അമ്മ എല്ലാ ചെറിയ പറഞ്ഞു. ഞാനാണെ ഗോതമ്പ് ദോശ അല്ല. അപ്പൊ അമ്മ ഓരോ വേറെ വേറെ സാധനം പറഞ്ഞു.
എന്താ സാധനം. അപ്പൊ നമ്മൾക്ക് ചനാക്കടല ആയിരിക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ചനാക്കടലയല്ല ചന, ചനാക്കടല എന്ന് പറഞ്ഞാൽ അമ്മേനെ ചീത്ത അറിയും. ഇതും ചനയായിരിക്കും അമ്മേന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ. പൊന്നേ, നമ്മളുടെ പ്രതീക്ഷകളെ മാറ്റി മറിച്ചുകൊണ്ട് കറിക്കും കടലക്കറിയും മുട്ടക്കറിയും പറഞ്ഞിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു രണ്ടും ആനമുട്ടയല്ല കോഴിമുട്ട. അപ്പോൾ ഓക്കെ, ഇത് കാണുന്ന ജോക്കുട്ടൻ വീട്ടിൽ ജോക്കുട്ട ഫുഡ് കഴിക്കാതെയോ എനിക്ക് ജോക്കുട്ടൻ കാര്യം അല്ലെങ്കിൽ സാധനം വരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, വാ ഫുഡ് കഴിക്കാം. തിന്നു തിന്നു മടുത്തു എന്ന് കേട്ടിട്ടുണ്ടോ? എക്സാക്ട്ലി, തിന്നു തിന്ന് മടുത്തു. പക്ഷേ അമ്മ ഉണ്ടാവും, എനിക്ക് കുറച്ച് വൊമിറ്റിങ്ങും ഒക്കെ ആയിട്ട് ബി പി ലോ ആയിട്ട് ഇപ്പൊ ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുക കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ആശങ്കകളൊന്നുമില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. രാത്രിത്തെ കൊണ്ടുവന്ന കേട്ടോ, കഞ്ഞി. കഞ്ഞിയാണോ കഞ്ഞി വെള്ളമാണോ? കഞ്ഞീനെ കാണുന്നില്ലല്ലോ. എനിക്ക് കുറച്ച് വെള്ളത്തോട് കൂടിയത് തന്നെയാണോ ഇഷ്ടം. കഞ്ഞി അവിടെ നിപ്പുണ്ടെന്ന് തോന്നുന്നു. എന്നെ പറ്റി പാറയാണ്. എന്താ ആ ഈ പയർ പയർ? ഞാൻ ചച്ചാറായിരിക്കും. ഇനി നാളെ വരുമ്പോൾ അവരോട് കുറച്ച് അച്ചാറുണ്ടാകാൻ പറയണേ ചൂട്ടാ. അപ്പോൾ ഓക്കെ, ഇതൊക്കെ തിന്നിട്ട് ജോൺസേട്ടൻ്റെ കാര്യം സങ്കടമായി. ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ജോൺസേട്ടൻ പറഞ്ഞു, ഓ ഞാൻ എന്താ കഴിക്കാന്ന് ഫ്രൂട്ട്സ് വാങ്ങാനും മറന്നു. എനിക്ക് വിഷമായി. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നൊരു കാര്യം പറയാനുള്ള അച്ഛൻ്റെ എല്ലാവരും എൻ്റെ യൂട്യൂബ് റവന്യൂ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റ് ഇടൂ, ഇനി ചെയ്യേണ്ട വീഡിയോസ് ആണെങ്കിലും കമൻറ്റ് ഇടൂ. ഇപ്പം ഞാൻ എന്തായാലും ഒരാഴ്ചയോളം ഇവിടെ ഇങ്ങനെ വെറുതെ റെസ്റ്റിലായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് വീഡിയോ അല്ലെങ്കിൽ വെറും ഹോസ്പിറ്റൽ വാസം മാത്രമായി പോകും. ക്വാറന്റൈൻ ഡേയ്സ് ഇടണം എന്നൊക്കെ കുറേ പേര് റീൽസ് കണ്ടിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ ദയവായിട്ട്. ഞാൻ എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ തരാറുണ്ട്. പിന്നെ ഇത് സാൾട്ട്, സാൾട്ട് ഉപ്പ് ഇങ്ങനെ വേറെ തരുന്നത് നന്നായി. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസിനോട് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. പൂർവ്വാധികം എനർജി ലിക്സ് മിയാന ജോൺസൺ ഫ്രം അനൂസ് ഫുഡ് പാർ. തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കൂ. ഈറ്റ് വെൽ, സ്ലീപ് വെൽ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.